ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ ദീപാവലിയായിട്ട് ഞാനൊരു രണ്ട് സ്വീറ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വീറ്റായ ബാദുഷ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചില സ്ഥലത്തിന് ബാദുഷാഹിന്നും വിളിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ഒരു കുറച്ച് ഉപ്പ്, ഒരുപാട് ആവരുത്, 2 നുള്ള് ഉപ്പ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര്, കട്ടി തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബട്ടറ് ചേർത്ത് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഡാൽഡ ചേർക്കുന്നവരുണ്ട്, അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാടങ്ങ് ഹാർഡാക്കി കുഴയ്ക്കരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ അങ്ങനെ ഹാർഡാക്കി കുഴയ്ക്കുകയാണെങ്കിൽ നമ്മൾ ബാദുഷ വറുത്തെടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്റ്റർ നമുക്ക് കിട്ടില്ല. ഈ മാവ് കുഴച്ചെടുക്കാൻ വെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ പാല് ചേർത്ത് കുഴക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പ്രസ് ചെയ്തൊന്നും കുഴച്ചിട്ടൊന്നുമില്ല. ഏകദേശം ഈ ഒരു രീതിക്ക് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന അതേ രീതിക്ക് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതൊരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു കോട്ടൺ തുണി ഇതുപോലെ നനച്ചത് മുകളിലിട്ടതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ ബോള് രൂപത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ബാദുഷയുടെ ആ ഒരു ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് റൗണ്ട് ഷേപ്പ് ആവാൻ എൻ്റെ എഡ്ജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ തള്ളവരിൽ വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ അടിയിലും പ്രസ് ചെയ്ത് കൊടുക്കാം, താഴെയും കുഴി വരാൻ പാകത്തിന്. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ അങ്ങ് നല്ല പോലെ അങ്ങ് കുഴി വേണ്ട, ഇതുപോലെ നടുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് അതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ എടുത്ത മാവും കൊണ്ട് ഏകദേശം ഒരു 9 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാദുഷായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ അങ്ങ് മുങ്ങിക്കിടക്കണം. ഇപ്പോൾ ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്ത് സാധനം വറക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളങ്ങ് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് വേവിക്കാം.
ഇതൊന്ന് വെന്ത് കിട്ടുന്ന വരെ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ്. ഈ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് വാദുഷായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ വാദുഷായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 100 പരുവം ആവണ്ട, അതിനും തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി. 1/4 ടീസ്പൂൺ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം 2 ട്രിപ്പും ബാദുഷായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാര ലൈനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോരിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് തീ ഒന്ന് അല്പം കൂട്ടി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് കോരിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ പഞ്ചസാര ലൈനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ലൈനി ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂറോളം ഇതിനകത്തൊന്ന് മുക്കി വയ്ക്കാം. ഇതിപ്പോൾ ഈ ബാദുഷായിയുടെ പുറം ഭാഗം നല്ല ഹാർഡും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ബാദുഷായി ഷുഗർ സിറപ്പിലിട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്വീറ്റായ മൈസൂർ പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അതേ കപ്പിന് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 50 ഗ്രാം നെയ്യും എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കടലമാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒട്ടും കട്ട പാടില്ല നമ്മൾ അത് തയ്യാറാക്കുമ്പോൾ. അപ്പം ഈ അരിപ്പയിലിട്ട് നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കടലപ്പൊടി കട്ടയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം പിന്നെ ഇത് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം ഈ കടലപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തീ ഒരുപാടങ്ങ് കൂട്ടിയിടരുത്, കാരണം പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും. നമ്മൾ കടലപ്പൊടി വറക്കുന്നത് ആ കടലപ്പൊടിയുടെ ആ പച്ചക്കുത്തൊന്നും പോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു കടലപ്പൊടിയുടെ ഒരു പച്ച ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ കടലപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് റെഡിയായി കിട്ടാൻ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ പൊടി നമ്മൾ ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതുപോലൊരു ട്രേ എടുത്തതിന് ശേഷം ഇതുപോലെ നെയ്യൊന്ന് തടവിക്കൊടുക്കാം.
കാരണം നമ്മൾ മിക്സ് റെഡിയാക്കിയ ഉടനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ മിക്സ് റെഡിയായ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ ഇത് റെഡിയാക്കി വെക്കുന്നത്. ഇപ്പം ഇതുപോലത്തെ ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു കുഴിയുള്ള ഒരു പാത്രമായാലും മതി. അതിനകത്ത് നല്ലതുപോലെ ഒന്ന് നെയ് തടവിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഉണ്ടായിരുന്നു, അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പഞ്ചസാര ലൈം തയ്യാറാക്കിയെടുക്കാം. ഇത് ഏകദേശം 100 പരിവാവുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര ലായനി നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്, 100 പരിവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോവും. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 50 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് എത്രത്തോളം ചേർക്കുന്ന അതനുസരിച്ചിത് നല്ലതുപോലെ ഒന്ന് നല്ല മയത്തിൽ കിട്ടും. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. തീയും കുറച്ച് വയ്ക്കാം. നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും മൈസൂർ പാക്കിൻ്റെ ആ സോഫ്റ്റ്നെസ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായിട്ട് റെഡി ആകുമ്പോൾ ഈ പാനിൽ നിന്ന് ഇതുപോലെ അങ്ങ് വിട്ട് കിട്ടും നമുക്ക്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ നെയ്യ് ബാക്കി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ നെയ്യൊക്കെ പുരട്ടി വെച്ച ട്രേ ആണ്, നമുക്കിതിലേക്ക് ആ മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ മിക്സ് ഈ ട്രേയിലേക്കിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ടൈമിൽ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും. ഇനി ഒരുപാടങ്ങ് തണുക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് ചെറുതായിട്ട് നമ്മൾ ഏത് രീതിക്കാണോ കട്ട് ചെയ്ത് ചെയ്യേണ്ടത് ആ രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിതുപോലൊരു കത്തി എടുത്തിട്ടുണ്ട്, ഞാനൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെയ്യ് എത്രത്തോളം ചേർക്കുന്നോ അതുപോലെ സോഫ്റ്റായി കിട്ടും ഈ ഒരു മൈസൂർ പാക്ക്. ഇപ്പം നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്വീറ്റും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.